കേരള ഓഷൻ ബ്രോഡ്ബാൻഡ് ഇപ്പോൾ ഐ പി വി സിക്സിലും ലഭ്യമായിട്ടുണ്ട്. കേരള ഓഷൻ്റെ ഐ പി വി ഫോറിന് പുറമെ ഐ പി വി സിക്സും നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. കേരള ഓഷൻ്റെ മോഡലുകളിൽ എങ്ങനെയാണ് ഐ പി വി സിക്സ് കോൺഫിഗർ ചെയ്യുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡി ഫോർ ഡിജിറ്റൽ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ നെറ്റ്ലിങ് എന്ന കമ്പനിയുടെ മോഡലാണ് കേരള ഓഷൻ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളിൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ജി എക്സ്, ഹുവായി എന്നിങ്ങനെ മറ്റ് മോഡലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളും നെറ്റ്ലിങ് എന്ന മോഡൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നെറ്റ്ലിങ്ങിൻ്റെ എച്ച് ജി 323 എന്ന ആർ ജി ഡബ്ല്യു എന്ന മോഡലത്തിൽ എങ്ങനെയാണ് ഐ പി വി സിക്സ് കോൺഫിഗർ ചെയ്യുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ മോഡത്തിൻ്റെ വെബ് പേജിനുള്ളിൽ ലോഗിൻ ചെയ്യുക. നമുക്കിവിടെ വാൻ കണക്ഷൻ ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഐ പി വി കണക്ഷൻ ഇൻഫർമേഷനിലാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ഐ പി വി സിക്സ് കണക്ഷൻ ഇൻഫർമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒന്നും ഒരു വാൻ ഇൻഫോയിൽ ലഭ്യമായിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ നെറ്റ്വർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഐ പി പ്രോട്ടോക്കോൾ മോഡ് എന്നുള്ളത് ഐ പി വി ഫോറിലാണ് നിലവിൽ കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഐ പി വി ഫോർ ബാർ ഐ പി വി സിക്സ് എന്നുള്ളതും അതുപോലെ തന്നെ ഐ പി വി ഫോറും ഐ പി വി സിക്സും എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാം. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഐ പി വി ഫോർ ബാർ ഐ പി വി സിക്സ് ആണ്. കാരണം നമുക്ക് പല വെബ്സൈറ്റുകളും ഐ പി വി ഫോറിലും പല വെബ്സൈറ്റുകൾ ഐ പി വി സിക്സിലുമാണ് ഉള്ളത്. ഈ രണ്ട് വെബ്സൈറ്റുകളും നമുക്ക് ലഭ്യമാവണമെങ്കിൽ ഐ പി വി ഫോർ ബാർ ഐ പി വി സിക്സ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിലവിൽ നിങ്ങളുടെ എം ടി വാല്യൂസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ അതുകൂടെ ചേഞ്ച് വരുത്തേണ്ടതാണ്. കേരള ഓഷൻ്റെ എം ടി വാല്യൂ 1480 അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന ഐ പി വി സിക്സ് അഡ്രസ്സ് എന്നുള്ളത് സ്റ്റേറ്റ്ലെസ് എന്നിവിടെ കാണാം. ഇതിവിടെ മാനുവൽ ഡി എസ് സി പി എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാം. ഇവിടെ സ്റ്റേറ്റ്ലെസ് എന്നുള്ള ഈ ഓപ്ഷനിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഡി എസ് സി പി പി ഡി എന്നുള്ള ഈ ടിക്ക് എനേബിൾ ചെയ്യുക. തുടർന്ന് സേവ് ആൻഡ് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന നെറ്റ്വർക്കിന് തൊട്ട് താഴെയുള്ള ലാൻ ഐ പി അഡ്രസ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഐ പി വി ഫോർ കോൺഫിഗറേഷൻ എന്നും ഐ പി വി സിക്സ് കോൺഫിഗറേഷൻ എന്നും കാണാം. ഐ പി വി സിക്സ് കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുകയും ഇവിടെ നമുക്കിവിടെ ലാൻ ഡി എൻ എസ് സെർവർ കോൺഫിഗറേഷൻ എന്നുള്ളതിൽ വാൻ കണക്ഷൻ ഇൻഫോയിൽ നിലവിൽ എച്ച് ജി ഡബ്ല്യു പി പ്രോക്സി എന്നുള്ളതിലാണ് പല മോഡലുകളും ഉണ്ടാവുക. ഇത് നമുക്ക് വാൻ കണക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലാൻ കണക്ഷൻ ഇവിടെ സെലക്ട് ആയതായി കാണാം. അത് നിങ്ങളുടെ നിലവിലുള്ള ഐ പി വി സിക്സിൽ നിന്നുള്ള ലാൻ കണക്ഷൻ ലാൻ ഇൻ്റർഫേസ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. സേവ് ആൻഡ് അപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ ഐ പി വി സിക്സ് ലാ പ്രോക്സി സെറ്റിങ്സ് എന്നുള്ളതിൽ സെയിം കോൺഫിഗറേഷൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് ഡി എച്ച് സി പി ഐ പി വി സിക്സ് ഡി എച്ച് സി പി സെർവർ കോൺഫിഗറേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുകയും ഡി എച്ച് സി പി മോഡ് എനേബിൾ ആണെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിടുക. ആൻഡ് സേവ് ആൻഡ് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡം ഇപ്പോൾ ഐ പി വി ഫോറിലും ഐ പി വി സിക്സിലും കോൺഫിഗർ ആയിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റാറ്റസ് നോക്കിയാൽ വാൻ കണക്ഷൻ ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഐ പി വി ഫോർ കോൺഫിഗറേഷനിൽ നമുക്കിവിടെ ഐ പി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഐ പി വി സിക്സ് കണക്ഷൻ ഇൻഫർമേഷനിൽ നമുക്കിവിടെ ഐ പി വി സിക്സിൻ്റെ ഐ പിയും കാണാവുന്നതാണ്. നിലവിൽ ഐ പി വി ഫോറിലുള്ള ഉപഭോക്താക്കൾ എത്രയും പെട്ടെന്ന് തന്നെ ഐ പി വി സിക്സിലേക്ക് ചേഞ്ച് ചെയ്യുക. കൂടുതൽ സംശയങ്ങൾക്കും നിങ്ങളുടെ കേബിൾ ടി വി ഓപ്പറേറ്ററോ അതല്ലെങ്കിൽ കേരള ഓഷൻ്റെ കസ്റ്റമർ കെയർ സെന്ററിലോ ബന്ധപ്പെടുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.